നമസ്കാരം. കുട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ദാസിനെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂർ ഹാജരാകും. സന്ദീപിനായി അഡ്വക്കേറ്റ് ബി എ ആളൂർ വക്കാലത്ത് ഒപ്പിട്ടു. അതായത് ആളൂർ മുമ്പോട്ട് വയ്ക്കുന്നത് പ്രതിയുടെ മാനസിക നില തകരാറിലാണ്. പ്രതി മാനസികമായി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. നാട്ടുകാർ അതുകൊണ്ടാണ് ഇയാളെ മർദ്ദിച്ചത്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് ഇയാളുടെ മുറിവുകൾ പരിശോധിക്കുന്നതിനായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പോലീസിൻ്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ പരിശോധനയും അവിടുത്തെ ആൾക്കൂട്ടവും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഒരു ബന്ധുവിൻ്റെ പെരുമാറ്റവും ഒന്നും തന്നെ സന്ദീപിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് മനഃപൂർവ്വം കുത്തി കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെയല്ല, മാത്രമല്ല പുരുഷ ഡോക്ടറെയാണ് താൻ ലക്ഷ്യം വെച്ചത് എന്ന് കഴിഞ്ഞ ദിവസം സന്ദീപ് പറയുകയും ചെയ്തിരുന്നു. സന്ദീപിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഈ തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾക്കുമായി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിക്ക് വേണ്ടി ബി എ ആളൂർ ഹാജരാവുകയാണ്. ഈ ബി എ ആളൂർ അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം വ്യത്യസ്തമായി പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന പ്രമാദമായ കേസുകളിലെ വിവാദമായ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന രീതി ഈ ബി എ ആളൂർ എന്ന അഭിഭാഷകൻ തുടരുകയാണ്. കൂടത്തായി ജോളിക്ക് വേണ്ടി ഹാജരായി, അതുപോലെ തന്നെ അമീറുൽ ഇസ്ലാമിന് വേണ്ടി, അതുപോലെ തന്നെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി, സൗമ്യ വധക്കേസിലെ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഇത്തരം കേസുകൾക്ക് ഹാജരാകുമ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. കോടതി, സുപ്രീം കോടതിക്ക് പോലും ചോദിക്കാൻ അവകാശമില്ല, അധികാരമില്ല, താങ്കൾ എന്തിനാണ് ഇത്രയും പ്രമാദമായ വിവാദമായ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത്. പ്രതികൾക്ക് വേണ്ടി ഹാജരാവുക എന്നത് ഒരു അഭിഭാഷകൻ്റെ വിവേചന അധികാരമാണ്. അതുപോലെ ഇത്രയും വിവാദമായ കേസിൽ ഈ കൊല നടത്തിയ ആൾക്ക് വേണ്ടി, ഡോക്ടർ വന്ദന ദാസ് എന്ന യുവ ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തിയ ആൾക്ക് വേണ്ടി ബി എ ആളൂർ ഹാജരാകുമ്പോൾ അത് വീണ്ടും പുതിയ വിവാദങ്ങളിലേക്ക്, പുതിയ ചർച്ചകളിലേക്ക്, ബി എ ആളൂരിൻ്റെ ഈ വക്കാലത്ത് ഒപ്പിടലും കേസിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പുതിയ രീതിയിലേക്ക്, പുതിയ വിവാദങ്ങളിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. പുതിയ ചർച്ചകളിലേക്ക് കൂടി അത് എത്തിപ്പെടുകയാണ്. ഇത്തരം പ്രമാദമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാവുക എന്നത്, പ്രതികൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അഭിഭാഷകൻ ഹാജരായില്ലേ പറ്റൂ, കാരണം കോടതിയിൽ കേസ് നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത്തരം കേസുകളിൽ എന്താണ് സാമൂഹികമായി തന്നെ എല്ലാവരുടെയും കണ്ണിലെ കരടായ അല്ലെങ്കിൽ എല്ലാവരും അല്പം ക്രൂരതയോടുകൂടി നോക്കുന്ന അല്ലെങ്കിൽ അത്രയും ക്രൂരമായൊരു പ്രവൃത്തി ചെയ്ത ഒരു പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതന് വേണ്ടി ഹാജരാവുക എന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും സന്ദീപിന് വേണ്ടി ഇതാ ബി എ ആളൂർ വക്കാലത്തൊപ്പിട്ടിരിക്കുന്നു. സന്ദീപിന് വേണ്ടി ബി എ ആളൂർ ഹാജരായി. അദ്ദേഹത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അത് തീർച്ചയായിട്ടും ഒരു വക്കീലിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും ബി എ ആളൂർ നിറവേറ്റുക തന്നെ ചെയ്യും.